ഒരു അനുശത്തിന് പറഞ്ഞതാണെങ്കിലും യെച്ചൂരിയുടെ വാക്ക് അറം പറ്റി പോലെ ആയല്ലോ പ്രസിഡന്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വെറും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരളയായി ചുരുങ്ങിയിട്ടിയോ? ഞാനും അത് ആലോചിക്കാതിരുന്നില്ല ജാനി. ത്രിപുരയിൽ CPM ഇങ്ങനെ തോറ്റു തുന്നം പാടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്രയ്ക്ക് രാഷ്ട്രീയ ബോധമില്ലാത്തവരായി പോയല്ലോ ഈ ത്രിപുരക്കാർ. ഇതോർത്ത് ഇങ്ങളെന്തിനാന്ന് ഇപ്പൊ ബേജാറാവുന്ന്? വണ്ടിയായ മുട്ടു എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ ഈ വാഴ്ചയും വീഴ്ചയും എല്ലാം കണക്ക് തന്നെപ്പാ. ഞങ്ങൾക്കും അത് തന്നെയാണ് സഖാവെ പറയാനുള്ളത്. ത്രിപുരയിൽ മാണിക് സർക്കാർ വീണത് ഭരണപരാജയം കൊണ്ടാണെന്ന് BJP പോലും പറയാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് അതിൽ ഒരു ഖേദവുമില്ല. നിങ്ങൾക്കില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 2013 വെറും 1.5% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന BJP എങ്ങനെ ഇത്ര വലിയൊരു വിജയം ഉണ്ടാക്കിയെന്ന് നമുക്കറിയണ്ടായോ? പണം ഒഴുക്കിയിട്ടാണെങ്കിലും ഇങ്ങനെയുണ്ടോ? അതിൻ്റെ ഉത്തരം ലളിതമാണ് സഖാവേ. അന്ന് 35% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന കോൺഗ്രസിനെ BJP സെറ്റോടെ റാഞ്ചി, അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ CPM വിരുദ്ധരെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ അവർക്ക് കഴിഞ്ഞതോടെ വിജയം സുനിശ്ചിതമായി. ത്രിപുരയിൽ നിങ്ങൾ തോറ്റതിന് ഞങ്ങളെ വഞ്ചത്തോടെ എന്തിനാ സഖാവേ കയറുന്നേ? അവിടെ തോറ്റത് മാണിക് സർക്കാരല്ല, നിങ്ങളുടെ കാരാട്ട് ലൈന. സംഗതി പരങ്ങലിലാണെന്ന് കണ്ടപ്പോൾ കോൺഗ്രസുമായിട്ടൊരു ധാരണയുണ്ടാക്കാമെന്ന് യെച്ചൂരിയും മാണിക് സർക്കാരും പറഞ്ഞപ്പോൾ നിങ്ങളുടെ കാരാട്ടിൻ്റെ കേന്ദ്ര കമ്മിറ്റിയല്ലേ അതിന് സമ്മതിക്കാത്തത്? എന്നാൽ ഇങ്ങനൊരു വിജയം അവിടെ ഉണ്ടാകുമെന്ന് BJP പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ബംഗാളി പിടിക്കും, ത്രിപുര പിടിക്കും എന്നൊക്കെ അമിത്ഷാ പറഞ്ഞപ്പോൾ അതൊരു തമാശയായിട്ട് കുമ്മനം പോലും വിചാരിച്ചിട്ടുണ്ടാവും. പറ്റിയത് പറ്റി, ഇനി അത് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോന്ന്? ഈ തോൽവിയിൽ നിന്ന് പാർട്ടി എന്ത് പാഠം പഠിക്കൂന്നാണ് ഞമ്മക്കറിയണ്ട്. അവരൊരു ചുക്കും പഠിക്കില്ല ചാരേ. സിദ്ധാന്തത്തിൽ മുറുകെ പിടിച്ച് അവർ ഈ പ്രസ്ഥാനത്ത് മുക്കും. അതാണ് സംഭവിക്കുക. ത്രിപുര കത്തുമ്പോൾ നിങ്ങളെങ്ങനെ വീണ വായിക്കാ സഖാവേ? ഈ തോൽവി ഒരു ദുസ്സൂചനയായി കാണേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാത്രമല്ല, കോൺഗ്രസ്സുകാരൻ്റെയും കടമയാണ്. ഇല്ലെങ്കിൽ ഈ രാജ്യം ഒരു വലിയ വിപത്തിലേക്കെത്തും, ഒരു സംശയം വേണ്ട. ഞാനിപ്പോ തുള്ളിയും പറഞ്ഞ് നിൽക്കും, ആണുങ്ങൾ ഉണ്ടെങ്കിൽ കോഴിയും തിന്നും.